ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രതിരോധ വകുപ്പിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗമാണ് DRDO അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. സൈനിക വിഭാഗങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാത്തരം ഗവേഷണങ്ങളും രാജ്യത്തിനുള്ളിൽ തന്നെ നടത്തി രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് DRDOയുടെ പ്രഥമ ലക്ഷ്യം. 1958 ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ, ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ എന്നിവ ലയിപ്പിച്ച് DRDOയ്ക്ക് രൂപം നൽകിയത്. ആദ്യം 10 ലാബുകൾ മാത്രമുണ്ടായിരുന്ന ചെറിയ ഓർഗനൈസേഷൻ ആയിരുന്നു DRDO. ഇന്ന് 50+ ലാബുകളുള്ള ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ സംഘടനയാണ്. എയറോനോട്ടിക്സ്, ആർമമെന്റ്സ്, ഇലക്ട്രോണിക്സ്, കോമ്പാക്ട് വെഹിക്കിൾസ്, എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്, ഇൻസ്ട്രുമെന്റേഷൻ, മിസൈൽസ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സിമുലേഷൻ, സ്പെഷ്യൽ മെറ്റീരിയൽസ്, നേവൽ സിസ്റ്റംസ്, ട്രെയിനിംഗ്, ലൈഫ് സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റം, അഗ്രികൾച്ചർ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഗവേഷണം നടക്കുന്നുണ്ട്. ബാലസ്യ മൂലം വിജ്ഞാനം അഥവാ അറിവാണ് ശക്തിയുടെ ഉറവിടം എന്നാണ് DRDOയുടെ ആപ്തവാക്യം. രാജ്യത്തിൻ്റെ സുരക്ഷയും ശക്തിയും ഉയർത്തുന്നതിന് നിർണായക പങ്കുവഹിക്കുന്ന DRDO ഇതിനോടകം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്നാമതായി, സിന്ധു നേത്ര എന്ന DRDOയുടെ ഉപഗ്രഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണത്തിനും നമ്മുടെ നേവി, മർച്ചന്റ് നേവി കപ്പലുകളുടെ ആശയവിനിമയത്തിനും വേണ്ടിയാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. 2021 February 28 PSLV-T21 18 ഉപഗ്രഹങ്ങളോടൊപ്പമാണ് സിന്ധു നേത്രയും വിക്ഷേപിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ശത്രുക്കളുടെയും കൊള്ളക്കാരുടെയും കള്ളക്കടത്തുകാരുടെയുമൊക്കെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇത് സഹായകമാകും. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം. ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ ഉയരത്തിൽ നിന്ന് വരുന്ന ആണവ പോർമുന ഉൾപ്പെടെ വഹിക്കാൻ ശേഷിയുള്ള അത്യധികം അപകടകാരികളായ മിസൈലുകളാണ്. നമുക്ക് നിരന്തരം ഭീഷണി സൃഷ്ടിക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും മികച്ച ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇവരുടെ ഭീഷണി നേരിടാൻ സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് DRDOയും ഇന്ത്യൻ എയർഫോഴ്സും ചേർന്ന് DRDO ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന ദ്വിമുഖ മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. January 2020 തന്നെ ഈ സംവിധാനം പൂർത്തിയായി. ഈ പ്രതിരോധ സംവിധാനത്തിന് രണ്ട് പ്രതിരോധ കവചമുണ്ട്. ഒന്നാം ഘട്ട പ്രതിരോധ സംവിധാനം 150 km ഉയരത്തിൽ വരെയുള്ള ബാലിസ്റ്റിക് മിസൈൽ തകർക്കാനാകും. രണ്ടാം ഘട്ടത്തിന് 80 km വരെ ഉയരത്തിലുള്ള മിസൈലുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാവും. അഗ്നി മിസൈലുകൾ. ഇൻറ്റിഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ ശ്രേണിയാണ് അഗ്നി മിസൈലുകൾ. ഇവ ഒരു മീഡിയം റേഞ്ച് മുതൽ ഭൂഖണ്ഡാന്തര ദൂരം വരെ താണ്ടാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ശ്രേണിയാണ്. നിലവിൽ ഇന്ത്യൻ ആർമിയാണ് ഇത് ഉപയോഗിക്കുന്നത്. 1989 ആദ്യ മിസൈലായ അഗ്നി 1 പരീക്ഷിക്കുന്നത്. 1000 kg വരെ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള അഗ്നി 1 മിസൈൽ 700 മുതൽ 1200 km വരെ റേഞ്ചുള്ള മിസൈലാണ്. 2000 മുതൽ 2500 km വരെ ദൂരപരിധിയുള്ളതാണ് അഗ്നി 2 എന്ന് പറയുന്ന രണ്ടാമത്തെ അഗ്നി മിസൈൽ. 3000 മുതൽ 5000 km വരെയാണ് അഗ്നി 3 റേഞ്ച്. 3000 മുതൽ 4000 km വരെയുള്ളതാണ് അഗ്നി 4 റേഞ്ച്. 5000 മുതൽ 8000 km വരെ റേഞ്ചാണ് അഗ്നി 5. ഈ ശ്രേണിയിൽ ഏറ്റവും ദൂരം താണ്ടാൻ ശേഷിയുള്ളതാണ് അഗ്നി 6 എന്ന് പറയുന്ന മിസൈൽ. 11000 മുതൽ 12000 km വരെ താണ്ടാൻ ശേഷിയുള്ള ഈ മിസൈൽ ഇപ്പോഴും പരീക്ഷണഘട്ടത്തിലാണ്. ബാക്കിയുള്ള എല്ലാ മിസൈലുകളും ആൾറെഡി സർവീസിലുള്ളതാണ്. ആകാശ് മിസൈൽ സിസ്റ്റം. DRDO വികസിപ്പിച്ചെടുത്ത ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണ് ആകാശ്. ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും നേരിടാനാണ് കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന ആകാശ് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇവ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യ പരീക്ഷണം 1990 ഈ ശ്രേണിയിൽ ആകാശ് 1S എന്ന സീക്കർ മിസൈലും ആകാശ് NG അഥവാ ആകാശ് ന്യൂ ജനറേഷൻ എന്ന മിസൈലും ഉണ്ട്. 80 km വരെ റേഞ്ച് ഉണ്ട് ഇവയ്ക്ക്. തൃശൂൽ മിസൈൽ. ഇതൊരു ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണ്. പ്രധാനമായും കപ്പലുകൾ ഉപയോഗിക്കാനാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 9 km റേഞ്ചുള്ള ഇത് താണുപറക്കുന്ന യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും നേരിടാനാണ് ഉപയോഗിക്കുന്നത്. 1983 തൃശൂർ മിസൈൽ പ്രൊജക്ട് കമ്മീഷൻ ചെയ്തത്. നാഗ് മിസൈൽ സിസ്റ്റം. ഇതൊരു 3rd generation ടാങ്ക് വേദ മിസൈലാണ്. 500 m മുതൽ 20 km വരെ റേഞ്ചുള്ള ഇതിന് 5 വേരിയൻ്റ് ഉണ്ട്. ഹെലികോപ്റ്ററിൽ ഉപയോഗിക്കുന്ന ഹെലിന അല്ലെങ്കിൽ ധ്രുവാസ്ത്ര, കാലാൾപ്പടയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന MPA-TGM, കവചിത വാഹനത്തിൽ ഉപയോഗിക്കാവുന്നവ എന്നിവയൊക്കെ ഇതിൽപ്പെടും. 1988 ഇതിൻ്റെ പരീക്ഷണം തുടങ്ങിയത്. ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം. ശബ്ദത്തേക്കാൾ 3x വേഗതയിൽ കുതിച്ചു പായുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ബ്രഹ്മോസ് മിസൈലിന് ലക്ഷ്യം ഭേദിക്കാൻ പലപ്പോഴും സോഡ വസ്തുക്കളുടെ ആവശ്യം വേണ്ടിവരുന്നില്ല.
ഇതൊരു മീഡിയം റേഞ്ച് റാംജെറ്റ് ക്രൂസ് മിസൈലാണ്. അന്തർവാഹിനി, കപ്പൽ, വിമാനം അല്ലെങ്കിൽ കരയിൽ നിന്ന് വരെ ഇതിന് വിക്ഷേപിക്കാൻ കഴിയും. റഷ്യയുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ NPO മെഷിനോസ്ട്രേനിയയും DRDOയും ഒരുമിച്ച് വികസിപ്പിച്ചെടുത്തതായതുകൊണ്ടാണ് റഷ്യയിലെ മോസ്കോ നദിയുടെയും ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും പേരുകൾ ഒരുമിപ്പിച്ച് ബ്രഹ്മോസ് എന്ന പേര് ഇതിനിട്ടത്. നിലവിൽ പ്രവർത്തനക്ഷമമായ ഏറ്റവും വേഗതയേറിയ കപ്പൽമേത മിസൈലാണ് ബ്രഹ്മോസ്. ശബ്ദത്തിൻ്റെ 7 മുതൽ 8 ഇരട്ടി വരെ വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലായ BrahMos-2 നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുകയാണ്. 2024 അത് ആദ്യഘട്ട പരീക്ഷണത്തിന് തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർഭയ്. ആണവ പോർമുന വരെ വഹിക്കാൻ ശേഷിയുള്ള ക്രൂസ് മിസൈലാണ് നിർഭയ്. ആദ്യ പരീക്ഷണം December 2012 ചൈനീസ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന മിസൈലുകളിൽ ഇതും ഉൾപ്പെടും. പൃഥ്വി മിസൈൽ. 1983 രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മികച്ച മിസൈലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ആരംഭിച്ച പദ്ധതിയായിരുന്നു ഇൻറ്റിഗ്രേറ്റഡ് ഗൈഡർ മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ കീഴിൽ ആദ്യം വികസിപ്പിച്ച മിസൈലുകളാണ് പൃഥ്വി. പൃഥ്വി 1 ആർമി വേരിയൻ്റാണ്. 180 കിലോമീറ്റർ റേഞ്ചാണ് ഇതിനുള്ളത്. പൃഥ്വി 2 എയർഫോഴ്സ് വേരിയൻറ്റും പൃഥ്വി 3 നേവി വേരിയൻറ്റുമാണ്. നാവികസേനയ്ക്ക് വേണ്ടിയുള്ള പൃഥ്വിയുടെ 3-ാമത്തെ പതിപ്പായ പൃഥ്വി 3 ആണ് ധനുഷ് എന്നറിയപ്പെടുന്ന മിസൈൽ.